രസികൾ വാസ് ലൈക്ക് ഇതിലും ഭേദം ഞങ്ങൾ രണ്ടും പറയായിരുന്നില്ലേ എന്ന് കുഴഞ്ഞു കയറുന്നുണ്ട് ആൾക്കാരുടെ പ്രൈവസിയിലോട്ട്. ഇപ്പൊ ഒരു പെങ്കൊച്ചിന്റെ അച്ഛനാണല്ലോ, അതുകൊണ്ട് ഇച്ചിരി മെച്യൂരിറ്റി ഒക്കെ കാണിക്കാന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോ ഞാൻ ഇന്ന് എന്തിനാ വന്നതെന്ന് അറിയുക ഗൈസ്? ഞാൻ ഒന്നിനും വന്നതല്ല. ഞാനിങ്ങനെ ഇരുന്നപ്പോ എന്തായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ, അപ്പൊ എനിക്ക് തോന്നിയ ഒരു കട്ടൻ ചായ കുടിക്കാന്ന്. അങ്ങനെ ഞാൻ പോയി അടുക്കളയിൽ പോയി ഒരു കട്ടൻ ചായ ഉണ്ടാക്കി. അപ്പൊ അതിങ്ങനെ കുടിച്ചപ്പോ എനിക്ക് തോന്നി നിങ്ങളോട് കുറച്ച് കൊച്ചു വർത്താനവും പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാന്ന്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കൊച്ചു വർത്താനം പറയാൻ? ഹാ, കൊച്ചു വർത്താനം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സെയ്ഫ് അലി ഖാൻ പാപ്പരാസികളെ തൂക്കി അയറി കയറ്റിയത്? ഒരടിപൊളി സംഭവമായിരുന്നു. അതായത് അത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യമായിരുന്നു കേട്ടോ. അത് അതായത് ഒരു പ്രൈവസി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ തന്നെ യൂട്യൂബില് ഷോർട്സ് ഒക്കെ കാണാം, ഇവര് യോഗയ്ക്ക് പോകുന്നത്, ഫിറ്റ്നസിന് ജിമ്മിൽ പോകുന്നത്, എല്ലാ ഇവന്മാരും വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ടിരിക്കുക. അത് മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ? അങ്ങനെ ഒരു ദിവസം നമ്മുടെ സെയ്ഫും ബേബോയും കൂടെ, അത് കരീന, അവർ രണ്ടുപേരും കൂടെ അവരെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇവരെല്ലാവരും വീടിന്റെ മുമ്പിൽ റെഡി ആയിട്ട് നിൽപ്പുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ. അങ്ങനെ അവര് വീട്ടിലേക്ക്, ഇവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദെൻ അവർ വീട്ടിലേക്ക് ഗേറ്റ് കയറിയപ്പോൾ ഇവരും അറിയാതെ ഗേറ്റ് സ്റ്റെപ്പ് ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് സ്റ്റെപ്പായിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ദേഷ്യം വരേണ്ടതാണ്. പക്ഷെ സെയ്ഫ് നല്ല സർക്കാസ്റ്റിക് ആയിട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്കും കൂടെ പോരെ. പാപ്പരാസികൾ വാസ് ലൈക്ക് ഇതിലും ഭേദം ഞങ്ങൾ രണ്ടും പറയായിരുന്നില്ലേ എന്നുള്ള അവസ്ഥയായി. എന്തായാലും നല്ല പോലെ ജമ്മി പോയി നമ്മുടെ പാപ്പരാസികള്. അങ്ങനെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ റീസെന്റ്ലി നമ്മുടെ ബേബ അതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്തു, ലൈക്ക് സെയ്ഫിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. സെയ്ഫിന് അങ്ങനെ തന്നെയാണ് പാപ്പരാസി, ഷട്ടർ ബഗ്സ് എന്നാണ് സെയ്ഫ് അവരെ വിളിക്കുന്നത്. സോ അവരോട് അങ്ങനെ സെയ്ഫിന് അത്ര ഇഷ്ടമല്ല. പക്ഷെ കരീന പറഞ്ഞത് ഞാനത് മൈൻഡ് ചെയ്യാറില്ല, അതിനെപ്പറ്റി ബോധോടെ അല്ല, അങ്ങനെ ഒരു കാര്യമേ ആലോചിക്കാറില്ല, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ബേബോക്ക്. പക്ഷെ അവര് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, ജസ്റ്റ് അവരുടെ പിള്ളേര് കളിക്കാൻ പോകുന്നതൊക്കെ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം, അവരുടെ പ്രൈവസി എങ്കിലും ഒന്ന് നോക്കണം എന്നുള്ളത് അത് ഒരു പോയിന്റാന്ന് തോന്നി എനിക്ക്. ലൈക്ക് ഭയങ്കരമായിട്ട് ഇവര് എന്താ പറയാ, നുഴഞ്ഞു കയറുന്നുണ്ട് ആൾക്കാരുടെ പ്രൈവസിയിലോട്ട്. അതാണ് ബേബി ടൗണിലിപ്പോ ഒരു ഒരു ഹോട്ട് ന്യൂസ്. പിന്നെ ബേബോനെ പറ്റി പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ബേബോക്ക് ഒരു ടോക്ക് ഷോ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കരീന കപൂർ ടോക്ക് ഷോ, വാട്ട് വിമൺ വോണ്ട് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അതിൽ നമ്മുടെ രൺബീർ കപൂർ വന്നിരുന്നു. പുള്ളി ഇപ്പം നമ്മുടെ ആ പുതിയ മൂവീൻ്റെ പ്രമോഷനും കൊണ്ട് നടക്കുക, തൂ ജൂത്തി മേ മക്കാർ എന്ന് പറഞ്ഞ ആളുടെ, ആളും ശ്രദ്ധാ കപൂറും കൂടെ അഭിനയിച്ച ആ പുതിയ മൂവീൻ്റെ പ്രമോഷനും കൊണ്ട് നടക്കുക. സാധനം ഓൾറെഡി 100% ക്ലബിലെത്തി. അപ്പം പുള്ളി ഈ ഷോക്ക് വന്നപ്പോൾ നമ്മുടെ കരീന കപൂർ ചോദിച്ചു, ഒരു ഫൺ സെഗ്മെന്റ് ആണ് അവിടെ. ഇപ്പൊ ഒരു പെങ്കൊച്ചിന്റെ അച്ഛനാണല്ലോ, ഇച്ചിരി മെച്യൂരിറ്റി ഒക്കെ കാണിക്കാന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നു. എന്താ പറയാ, ഒന്ന് ഡീസന്റ് ആവാം എന്നുള്ള രീതിക്കായി. അങ്ങനെ ഫോട്ടോ വന്നിട്ട് ഉർഫി ജാവേദിന്റെ ഫോട്ടോ വന്നു. അപ്പൊ കരീന നൈസായിട്ട് ചൊറിയാൻ വേണ്ടിട്ട് ഇട്ടു, ലൈക്ക് ഇത് നിനക്ക് ഗസ് ചെയ്യാലോ, ആരാന്ന് നിനക്ക് പറയാതെ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ എന്ന്. അവള് പറഞ്ഞു ഇത് ഉർഫി ജാവേദാണ്. പിന്നെ ഇവർ ഈ ഫാഷൻ സെൻസിനോട് എനിക്ക് താല്പര്യമില്ല, പിന്നെ മേ ബി ഓരോ ആൾക്കാർ അവരുടെ സ്കിന്നിൽ കംഫർട്ടബിൾ ആണെങ്കിൽ എന്ന് രൺബീർ വളരെ ഡിപ്ലോമാറ്റിക്കായി പറയുമ്പോഴത്തേക്കും നമ്മുടെ ബേബോ ഇടയ്ക്ക് കയറി, വിട്ടില്ല ഞാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ചേച്ചി കയറി ചോദിച്ചു, ബാഡ് ടേസ്റ്റ് ഓർ ഗുഡ് ടേസ്റ്റ്? അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം പിക്ക് ചെയ്യുക എന്നുള്ള ഒരു സീൻ വന്നപ്പോൾ ആൾക്ക് പിന്നെ ഒന്നും പറയാനില്ല, ആള് ബാഡ് ടേസ്റ്റ് എന്നാണ് പറയണ്ടല്ലോ. വീണ്ടും അദ്ദേഹം ഒരു കോൺട്രവേഴ്സി അങ്ങനെ അൺലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉർഫി ജാവേദിന്റെ ഫാഷൻ സെൻസ് ബാഡ് ടേസ്റ്റ് ആണെന്ന് രൺബീർ കപൂർ പറഞ്ഞു. അതാണ് ഇപ്പൊ ബി ടൗണിലെ ഒരു അനദർ ഹോട്ട് ന്യൂസ്. അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് അയ്യോ എന്റെ ചായ ചൂടാറാനായി, ഞാൻ ചായ കുടിച്ചില്ല. നൈസ്. അപ്പൊ ഞാൻ എന്റെ ചായ ഫിനിഷ് ചെയ്യട്ടെ, ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ചായ കൂടി നടക്കൂല. സോ ഇനിയും എനിക്ക് കുറെ പറയാനുണ്ട് ഗൈസ്, പറയാൻ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ശരി, ഒരു കാര്യം പറയാൻ മറന്നു, അനദർ ഗോസിപ്പ്. ഈ വീഡിയോന്റെ പേരാണ് ചായ് കട്ടൻ ചായ് വിത്ത് സോന. ബൈ.